രക്ഷാബന്ധൻ ആഘോഷിച്ചു മോനും മോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടി അവർ ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും പഠിക്കട്ടെ എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ അതിൻ്റെ വാല്യൂസ് പറഞ്ഞു കൊടുത്ത് ആഘോഷിച്ചു രക്ഷാബന്ധൻ സ്പെഷ്യലായിട്ട് ഞാൻ കുട്ടികളുടെ ഫേവറേറ്റ് മാഗി നൂഡിൽസ് കൊണ്ടാണ് ഒരു സ്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്യൂ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പായസത്തിന് ഞാൻ ഫസ്റ്റ് രണ്ട് ഗ്ലാസ്സോ രണ്ട് കപ്പോ എങ്ങനെ വേണമെങ്കിലും പറയാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ കപ്പ് അല്ലാട്ടോ ഇതിൽ ഞാൻ നോർമൽ രണ്ട് കപ്പിലേക്ക് ഒഴിച്ചു വെച്ചു എന്നേ ഉള്ളൂ വെള്ളം തിളപ്പിക്കാനായിട്ട് ഓൺ ചെയ്യാം ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നേന്നല്ലേ ഇന്നത്തെ എന്റെ പായസം നമ്മുടെ മാഗി നൂഡിൽസ് വെച്ചാണ് ഇപ്പൊ എല്ലാവരുടെയും മുഖം ചുളിയുന്നുണ്ടാവും പക്ഷെ വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിക്കോളൂ തിരുവോണത്തിന് ഒരു ഇൻസ്റ്റന്റ് പായസം അല്ലേ ഒരു വെറൈറ്റി ആരാണ് ഇഷ്ടപ്പെടാത്തത് അപ്പൊ ഞാന് രണ്ട് പാക്കറ്റ് നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് മസാല നമുക്ക് മാറ്റിവെക്കാം വേറൊരു സമയത്ത് എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മള് ആസ് യൂഷ്വൽ നൂഡിൽസ് വേവിക്കാൻ വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതാ ഇവിടെയാണ് വ്യത്യാസം രണ്ട് കപ്പ് പാലും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതവിടെ കിടന്നൊന്ന് അങ്ങ് വേവട്ടെ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്ന് വേവട്ടെ നമ്മള് ഉടയ്ക്കാനൊന്നും പോണ്ട ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോ നമുക്ക് പഞ്ചസാര ഇടാം ഓക്കെ നന്നായി തിളച്ചു വരുന്നുണ്ട് ഇതാ ഈ ഒരു പരിവായിരിക്കുന്നത് പക്ഷെ ഒന്ന് ഉടയണം അപ്പോ ഞാന് ഈ ഒരു പാകത്തില് പഞ്ചസാര ഇടാണ് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും നല്ലോണം മധുരം വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കുറച്ച് മിൽക്ക് മെയ്ഡും ഞാൻ ഒഴിക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് നല്ല മധുരമായിരിക്കും അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാ മതി ഒന്നര വേണമെന്നില്ല ഒന്നിട്ടാലും മതി മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുമ്പോ അല്ലെങ്കിൽ വല്ലാണ്ട് മധുരാവണ്ട ഇവിടെ എല്ലാവർക്കും കുറച്ചൊരു അതിമധുരം ഇഷ്ടമുള്ള ടൈപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഓക്കെ ഇനി ഒന്ന് നൂഡിൽസിലും ഇതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനിയാണ് നമ്മുടെ മെയിൻ ടിപ്പ് ഇപ്പൊതാ കണ്ടോ എന്റെ പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതില് നമുക്കിങ്ങനെ നൂഡിൽസ് വരുന്നതിന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സേമിയയുടെ ഒരു പരുവത്തിലേക്ക് ആവും ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു ചില പീസസ് ഒക്കെ ഓൾറെഡി ചെറുതായിട്ടുണ്ട് ആവാത്ത പീസുകൾ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എത്ര ഇതിൽ വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇപ്പൊ നൂഡിൽസ് ആയിട്ട് തന്നെ തോന്നണ്ടേ കുറച്ചൊക്കെ അപ്പൊ ഒരു ഇത്തിരി ലെങ്തിലൊക്കെ കട്ട് ചെയ്താൽ മതി ഒന്ന് വെന്തതിന് ശേഷം കേട്ടോ ഇത് കണ്ടോ ഇപ്പൊ നമ്മുടെ ഒരു സേമിയ മോഡലിലേക്ക് വരും ഓക്കെ നൂഡിൽസ് ഇങ്ങനെ എല്ലാവർക്കും അത് പിടിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ പായസത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം അപ്പൊ എന്റെ ഒരു കാൽ ടിന്നാണ് ഉള്ളത് മിൽക്ക് മെയ്ഡ് അപ്പൊ അതാണ് ഞാൻ ഒഴിക്കുന്നത് കൊറേ വീണ പോലെ തോന്നണ്ട കുറച്ചേ വീണെന്നുള്ളൂ അപ്പൊ ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കും ഒന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടി പിങ്ക് കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ പാലട സേമിയ ഒക്കെ വരുന്ന ഒരു പിങ്ക് വരാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇതെടുക്കും അപ്പോൾ നമ്മളൊന്ന് നോക്കാം പഞ്ചസാര എന്താണ് പരുവെന്ന് പഞ്ചസാര കുറവാണെങ്കിൽ അതിടാം പിന്നെ പാല് നിങ്ങൾക്ക് കുറുകിയ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പാലും ഒഴിക്കാം ഓക്കെ ഇളക്കി കൊടുക്കണം അടിപിടിക്കാണ്ട്
करक्ट या क्याम वे का सेमिया पायसम तोहू अत्र सो ईसी या बदाम वरत इन इेडी आई सीमें वे आ बदाम वरत वेट अफ दी नील वरत बदाम याद अदोंड या एक्स्ट्रा नो आदमी अब निोड़ पर मूँ सेमिया ना नील वरकू नूडिल्स अगर चेजट अब नूडिल्स पायसम रेडी आईटे एल ट्राई नोक।